ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ബാർകോഡ്സിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ അധികം പേരായി ബാർകോഡ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും അതുപോലെ ബാർകോഡ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ബാർകോഡ്സ് പ്ലേ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും എളുപ്പ വഴികളോ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ ടിപ്സും ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ കോഡ് ഷിഫ്റ്റിംഗ് വീഡിയോസിൽ പറഞ്ഞതുപോലെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്, നമ്മുടെ പഠിക്കുന്ന രീതി നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു തടസ്സമൊന്നും വരാതെ. അങ്ങനെ നമുക്ക് ബാർകോഡ്സ് ഈസിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് എഫ് മേജറും ബി മൈനറും സാമ്പിളായിട്ട് എടുക്കാം. എഫ് മേജറും ബി മൈനറും. അപ്പോൾ ഇതിൽ കൂടുതൽ പേർക്കും വരാവുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴത്തെ നോട്ടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ ബി മൈനറിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഈ ഇൻഡെക്സ് ഫിംഗർ, ഈ ചൂണ്ടുവിരലിനാണ് പ്രശ്നം വരുന്നത്. അപ്പം നമ്മുടെ ചൂണ്ടുവിരലിനെ എങ്ങനെയെങ്കിലും കുറച്ച് സ്ട്രെങ്ത്ത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. അതുപോലെ ചൂണ്ടുവിരലിന് എന്തെങ്കിലും ചെറിയ ടിപ്സോ ടെക്നിക്സോ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആദ്യത്തെ ടിപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഈ ചൂണ്ടുവിരലിൻ്റെ ഉള്ളിലത്തെ സൈഡും അല്ല, അതുപോലെ ഈ സൈഡും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിൾ, എന്ന് വെച്ചാൽ കണക്കിലേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് വിട്ട് കളയുക. ഏകദേശം ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഒരിക്കലും നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ ഒരിക്കലും ഇങ്ങനെയും നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല സൈഡ് കൊണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു സൈഡ് കൊണ്ട് പ്രസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഇങ്ങനെയുമല്ല, ഇങ്ങനെ സൈഡ് കൊണ്ടും അല്ല, ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു സൈഡ് കൊണ്ട് പ്രസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയുമല്ല, ഇങ്ങനെയുമല്ല, ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു 45 ഡിഗ്രി ആംഗിൾ സൈഡ് കൊണ്ട് പ്രസ് ചെയ്യുക. അത് ഒരു ടിപ്പാണ്. പിന്നെ അതിൽ തന്നെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരാവുന്നതാണ്. പിന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ വളച്ച് ഒരു കർവ്ഡായിട്ടുള്ള ഒരു റാ ഷേപ്പിൽ ഒക്കെ പിടിച്ചു നോക്കുമ്പോഴും കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നാം. ഞാനിങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് അങ്ങനത്തെ ചെറിയ ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക പഠിച്ച്. അപ്പോൾ ഞാനീ പറഞ്ഞതൊന്നും തെറ്റല്ല. നമ്മൾ ഏത് വഴികൾ യൂസ് ചെയ്ത് പോയാലും അതൊന്നും തെറ്റായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റൊന്നും പഠിച്ചു പോകുന്നില്ല. നമ്മൾ അതിന് ശേഷം നമ്മളൊന്ന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ഒരു പെർഫെക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു ടിപ്പായിട്ട് പറയാം, ടിപ്പ് നമ്പർ 2. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്കും കൂടെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടർ ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കി തരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പയ്യെ ഇങ്ങനെ താഴ്ത്താം. അപ്പോൾ നമുക്ക് കൂടെ ഒരാളുണ്ടെങ്കിൽ പ്ലേ ചെയ്യാൻ, അല്ല സോറി, വർക്കൗട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെയാണ് പ്ലേ ചെയ്യാൻ ഒരു സപ്പോർട്ടർ വെക്കുക എന്നാണ് മറ്റൊരു ടിപ്പ്. ഇപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് ഫിംഗറിന് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഈ മിഡിൽ ഫിംഗറിനെ വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ രണ്ട് വിരലിൻ്റെ പ്രഷർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഫ് മേജർ അല്ല, എഫ് മേജർ വിട്ടേക്കുക. ആദ്യം നമ്മൾ പ്ലേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എഫ് മൈനർ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോവാം, ബി മൈനർ എടുക്കുക. അപ്പോൾ ഈ ബി മൈനറിൽ നിങ്ങൾക്ക് ഈ താഴത്തെ ഈ സെക്കൻഡ് ഫ്രെട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിലെ നോട്ടും സെക്കൻഡ് ഫ്രെട്ട് ഫിഫ്ത്ത് സ്ട്രിങ്ങിലെ നോട്ടുമാണ് ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിന് പകരം ആദ്യം നിങ്ങൾ ഈ ഇൻഡെക്സ് ഫിംഗറിൽ താഴത്തെ നോട്ട് മാത്രം പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ടും ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം പതിയെ പതിയെ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ കുറച്ച് നാൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പതിയെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു കർവ്ഡ് ഷേപ്പ് ഇങ്ങനെ ഒന്ന് റാ പോലെ ഒന്ന് വളച്ച് പിടിക്കുകയാണെങ്കിൽ
ഒരു പക്ഷേ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കാം. പിന്നെ നിങ്ങളത് ഓക്കെ ആയതിനു ശേഷം പല ഷേപ്പിൽ അല്ല ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ പ്ലേ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് എല്ലാ ടിപ്സും ടെക്നിക്സും അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നമ്മുടെ ഫിംഗറിന് അത്യാവശ്യം സ്ട്രെങ്ത് ഇല്ലാത്തവർക്കായിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചെറിയൊരു എക്സസൈസ് ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഫ്രെട്ട്, ഇപ്പോൾ തൽക്കാലം ഞാൻ തേർഡ് ഫ്രെട്ട് എടുക്കുകയാണ്, ഈ രണ്ട് സ്ട്രിങ് ഒരുമിച്ച് പിടിച്ച് നോക്കിയിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലിയർ ആയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഒരു സ്ട്രിങ്ങിലേക്ക് മാറുക. ഒരു സ്ട്രിങ് ആണെങ്കിലും രണ്ട് സ്ട്രിങ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും ലെസണിൽ പറഞ്ഞ അതേ ആ ഒരു സൈഡ്, ഈ ഒരു സൈഡ് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അതൊരു സ്ട്രിങ് ആണെങ്കിലും രണ്ട് സ്ട്രിങ് ആണെങ്കിലും മൂന്നാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച്, നിങ്ങൾക്ക് രണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മൂന്നിലേക്ക് മാറാം, മൂന്നും പറ്റുന്നുണ്ടെങ്കിൽ നാലിലേക്കും, നാലാണെങ്കിൽ അഞ്ച് ആറ്, അങ്ങനെ സ്ട്രിങ്സിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി വരിക. നിങ്ങൾക്ക് എല്ലാം പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കാം. വെറുതെ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ബോറടിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരം നമ്മൾ മെട്രോണോം ഇട്ടിട്ട് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായി. അതുപോലെ നമ്മൾ മെട്രോണോം സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ 1 2 3 4, അതിനുശേഷം 1 2 3 4, 1 2 3 4, അങ്ങനെ ഫ്രെട്ട് കൂടിക്കൂടി, അതുപോലെ ഫ്രെട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മൂന്ന് സ്ട്രിങ് കൊണ്ടും ഇതുപോലെ തന്നെ 1 2 3 4, 1 2 3 4 അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ 4 4 സ്ട്രിങ്ങുകൾ കൊണ്ടും അതുപോലെ. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഏത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യണമെന്ന്. ആ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുക. അത് രണ്ട് സ്ട്രിങ് ആണെങ്കിലും ഒരു സ്ട്രിങ് ആണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും നാലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ ഈ മിഡിൽ ഫിംഗറിനെ സപ്പോർട്ട് വെച്ച് പ്ലേ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നു, പ്ലേ ചെയ്യാൻ പറ്റുന്നു, എന്താണ് നിങ്ങൾക്ക് പ്ലേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവുന്നു. അതിനുശേഷം നിങ്ങൾ ഈ സപ്പോർട്ടില്ലാതെ പ്ലേ ചെയ്യാനായിട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങളത് പ്ലേ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ചെറിയ ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾക്ക് ഇതുപോലുള്ള ചെറിയ ടിപ്സും ടെക്നിക്സും യൂസ് ചെയ്യുകയാണെങ്കിൽ ബാർ കോഡ്സ് എളുപ്പമാക്കി എടുക്കാൻ പറ്റും. ഇനി ബാർ കോഡ്സ് എന്നുള്ളത് ഒരു പ്രോബ്ലമല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പിന്നെയും കാണാം.